കോഴിക്കോട് കോർപ്പറേഷനിലും പാർട്ടി പിൻവാതിൽ നിയമനം നടത്തിയെന്ന് പ്രതിപക്ഷം. ആരോഗ്യ വിഭാഗത്തിലെ 122 ഒഴിവുകളിലേക്ക് താത്കാലിക നിയമനം നടത്താൻ CPIM പ്രതിനിധികൾ മാത്രമുള്ള ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചെന്നാണ് ആരോപണം. തിരുവനന്തപുരം കോർപ്പറേഷന് പിന്നാലെ കോഴിക്കോട് കോർപ്പറേഷനിലും താൽക്കാലിക നിയമനങ്ങളുടെ പേരിൽ വിവാദം. ആരോഗ്യവകുപ്പിലേക്കുള്ള 122 താൽക്കാലിക തസ്തികകളിൽ CPIM പ്രവർത്തകരെ തിരികെ കയറ്റാൻ ശ്രമിച്ചെന്നാണ് പ്രതിപക്ഷ ആരോപണം. നിയമനങ്ങൾക്ക് CPIM പ്രതിനിധികൾ മാത്രമുള്ള ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചെന്ന് UDFും BJPയും ആരോപിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് BJP. ഈ നിയമനം വന്നു കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി സ്ഥിര നിയമനമായി മാറുമ്പോൾ അവർക്ക് ആ 10 വർഷത്തെ ബെനിഫിറ്റ് ഒരുമിച്ച് കിട്ടും. അത് തന്നെയാണ് എല്ലാ വർഷവും നടക്കാറ്. ആ ബെനിഫിറ്റിൽ നിന്ന് 10% പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കുന്ന ഒരു തനത് രീതി, വർഷങ്ങളായിട്ടുള്ള രീതി, ആ രീതി തന്നെയാണ് ഇവിടെ തുടരുന്നത്. ഇതിനെതിരെ കോടതിയിൽ പോകാനാണ് BJP തീരുമാനിച്ചത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി 1000 പേരെയാണ് ഇന്റർവ്യൂവിനോ ക്ഷണിച്ചത്. പിന്നീട് സ്ഥിരപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ ബിരുദധാരികൾ വരെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ഇന്റർവ്യൂവിൽ യാതൊരുവിധ കൃത്രിമവും നടന്നിട്ടില്ലെന്ന് മേയർ ബീന ഫിലിപ്പ്. അഭിമുഖ മാനദണ്ഡങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാവരെയും വളരെ സ്ട്രിക്റ്റായിട്ടാണ് അഭിമുഖം ചെയ്തത്. ആ അഭിമുഖത്തിൽ പങ്കെടുത്തവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊന്നും മേയറായിരിക്കണം ഇരുന്നിട്ട് പോലെ ഡെലിഗേറ്റ് ചെയ്തത്. പങ്കെടുത്ത ആൾക്കാരോട് നമ്മുടെ അറിയുന്നവർക്ക് വെച്ച് എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ, നന്നായിരുന്നു, എന്നോട് ഇങ്ങനെ കുറേ ചോദിച്ചു. ഇവരൊന്നും ഒരാളുടെ പേര് പോലും ഞാൻ ആർക്കും നിർദ്ദേശിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. എന്നാൽ നിയമന പട്ടിക ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. 24 കോഴിക്കോട്.